ഹലോ, നമസ്കാരം എല്ലാവർക്കും. മണിടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIPനെ കുറിച്ചിട്ടാണ്, മ്യൂച്വൽ ഫണ്ട് SIPനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്മാർട്ടായിട്ട് നമുക്ക് സമ്പാദിക്കണമെങ്കിൽ നമുക്കതിനുള്ള നല്ലൊരു ഓപ്ഷനാണ് SIP സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എവറി എഗ് നോട്ട് പുട്ട് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം ഒരിക്കലും അത് ഒരു ബാസ്ക്കറ്റിൽ ഇടാൻ പാടില്ല. അത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പല പല സ്ഥലങ്ങളിലോട്ട് തീർച്ചയായിട്ടും നമ്മുടെ നിക്ഷേപങ്ങളെ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ SIPയിലോട്ടും കൂടി മാറ്റിവെക്കണം. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് കാണും. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വിശദമായി SIPനെ കുറിച്ച് പറഞ്ഞു തരാം. പല പല ആൾക്കാരിൽ നിന്ന് പൂളിംഗ് ഫണ്ട് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺ ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ്. അപ്പം പല പല ആൾക്കാരിൽ നിന്നും നമ്മൾ ഫണ്ട് പൂൾ ചെയ്ത് കൊണ്ടുവരികയാണ്. എൻ്റെ കയ്യിൽ നിന്ന് എത്രയാണ്, 2000, നിൻ്റെ കയ്യിൽ നിന്ന് 2000, അങ്ങനെ പല പല ആൾക്കാരിൽ നിന്ന് ഈ ക്യാഷൊക്കെ നമ്മൾ ഒരു ഫണ്ട് മാനേജേഴ്സിലോട്ട് കൊണ്ടുവരുന്നു. ആൻഡ് ഫണ്ട് മാനേജേഴ്സിന് കറക്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള വ്യക്തിയായിരിക്കാം ആണ്. അപ്പം അവരെന്ത് ചെയ്യുന്നു, ഈ നമ്മളുടെ കയ്യിൽ നിന്നും അതുപോലെ മറ്റു പല ആൾക്കാരിൽ നിന്നും പൂൾ ചെയ്തിരിക്കുന്ന ഫണ്ടിനെ പല പല ഷെയർസിലും സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നു. ദെൻ അവർ നല്ല റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിട്ടേൺ നമുക്ക് തരുന്നു. നമ്മളിൽ നിന്ന് എന്താണ്, അവരൊരു ഫീസാണ് ചാർജ് ചെയ്യുന്നത് ഫണ്ട് മാനേജേഴ്സ്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും തന്നെ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് SIP എന്താണെന്ന് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. SIP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് എല്ലാ മാസവും നിശ്ചിത തുക ഒരു നിശ്ചിത പീരീഡിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. ആ പൈസ പോകുന്നത് എന്താണ്, ഒരു ഫണ്ട് മാനേജേഴ്സിൻ്റെ കയ്യിലാണ്. അവർ ആ തുക പല പല സെക്യൂരിറ്റീസിലും ഇക്വിറ്റീസിലും അത് നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള പോർട്ട്ഫോളിയോയിലോട്ട് അവരിത് കൊണ്ടുപോകുന്നു. നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്നു. 10% to 20% ആണ് മിക്ക കമ്പനികളും നൽകുന്ന റിട്ടേൺസ്. ഇതേസമയം നമ്മൾ കയ്യിലിരിക്കുന്ന ക്യാഷ് ഇപ്പോൾ RDയോ FDയോ ഒക്കെ ഇടുകയാണെങ്കിൽ 7% തന്നെ കഷ്ടിയാണ് കിട്ടുക അല്ലേ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. കുറച്ചുകൂടി നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ SIP നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനി നമുക്ക് SIPയിൽ എന്തൊക്കെയാണ് ഫണ്ട്സ് ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഇക്വിറ്റി ഫണ്ട്. ഇതിനെയും പറയുന്ന പോലെ തന്നെ ഈ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിലോട്ടാണ് ഈ ഫണ്ട് ഫുള്ളായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, ഹൈ റിട്ടേൺസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫണ്ട്സ് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ഉള്ളതാണ് ഇക്വിറ്റി ഫണ്ട്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫണ്ടാണ് ഡെപ്റ്റ് ഫണ്ട്. ഡെപ്റ്റ് ഫണ്ട് എന്ന് വെച്ചാൽ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവുള്ള ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നതാണ് ഡെപ്റ്റ് ഫണ്ട്. ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഡിബഞ്ചേഴ്സ്, ഗവൺമെൻറ് ബോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഫണ്ട്സിന് ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഏത് ഫണ്ടാണ് നമുക്ക് വേണ്ടത്. മോഡറേറ്റ്ലി നിങ്ങൾക്ക് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കുറച്ച് റിട്ടേണും വേണമെങ്കിൽ, അത്ര റിസ്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഹൈബ്രിഡ് ഫണ്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അതായത് ബാക്കി രണ്ട് ഫണ്ടിൻ്റെയും ഒരു കോംബോ ആയിരിക്കും ഈ ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത്. കുറച്ച് ഫണ്ട് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലോട്ട് പോയി അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടണം, അതുപോലെ തന്നെ കുറച്ച് ഫണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് ഗെയിം ചെയ്യണം. അതായത് ഗവൺമെൻറ് ബോൺസിലും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് ഫണ്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെനിഫിറ്റായിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് എത്ര കാലത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ. മെയിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എത്ര കാലത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇത് നിങ്ങൾ ഷോർട്ട് ടൈമിൽ നിങ്ങൾ മിനിമം അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 5 to 7 years എങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു റിട്ടേൺ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. മോർ ദാൻ 15 years ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റിട്ടേൺ ആണ്. മിനിമം ഒരു 12% വെച്ചിട്ടാണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഒരു 2000 rupees നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് നോക്കൂ. ഒരു 7 years ആണെങ്കിൽ നിങ്ങൾക്ക് 2,83,958 അത്ര ഒരു എമൗണ്ട് ആണ് കിട്ടുക. വെറും 2000 രൂപ വെച്ച് നിങ്ങൾ 7 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകുകയാണെങ്കിൽ കേട്ടോ, 12% ആണ് നിങ്ങൾക്ക് മിനിമം അത്രയും കിട്ടുകയാണെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് 5000 വെച്ചിട്ടും ഈ ഒരു 7 years നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, 6.59895 700,000 രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് കിട്ടും. 5000 rupees വെച്ചിട്ട് നിങ്ങൾ 7 years ഒരു നല്ല SIP ചൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
12% റിട്ടേൺ മാത്രം. ഇത് 12 to 20% റിട്ടേൺ കിട്ടും. ഞാനൊരു മിനിമം 12% സെറ്റ് ചെയ്തൊന്നുള്ളൂ കേട്ടോ, നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു 15 years നിങ്ങൾ ഒരു 5,000 rupees വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളൊരു 45-ാമത്തെ വയസ്സിലാണ് തിരിച്ച് ആ SIP ബെനിഫിറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഏകദേശം 26 lakhs അടുപ്പിച്ച് കയ്യിലോട്ട് കിട്ടും. എല്ലാ മാസവും 5,000 രൂപ വെച്ച് നിങ്ങൾ വരുന്ന 15 years ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും നേരത്തെ SIP സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ബെനിഫിറ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ആ ഒരു ലോജിക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ ഇയേഴ്സ് വൈസ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടി ഒരു 25 സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു 35 സ്റ്റാർട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങളത് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഉള്ള സമയത്ത് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഉള്ളപ്പോൾ, നമ്മൾ ഏണിംഗ് കപ്പാസിറ്റി ഉള്ള സമയത്ത് വേണം നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ടുപോകേണ്ടത്. സോ ഇന്ന് നമുക്ക് ഫണ്ട് മാനേജർ ചൂസ് ചെയ്യുന്ന കാര്യം, എല്ലാ ബാങ്കുകളും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അപ്പം അവരെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ എന്താണ്, നമ്മൾ എത്ര രൂപയാണ് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. അതുപോലെ തന്നെ ഫണ്ട് മാനേജർ ചൂസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് 10 years അവരുടെ ഹിസ്റ്ററി ഒന്ന് നോക്കുക, അവർ എത്ര ശതമാനം റിട്ടേൺസ് ആണ് 10 to 20 എത്ര ശതമാനം റിട്ടേൺസ് അവർ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ടോ, അവരുടെ ബ്രാൻഡ് വാല്യൂ നോക്കുക, അതുപോലെ എൻട്രി ലോഡ്, എക്സിറ്റ് ലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. എൻട്രി ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീസിൻ്റെ കാര്യങ്ങളാണ്, അതുപോലെ തന്നെ എക്സിറ്റ് ലോഡ്, നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ ചാർജ് ചെയ്യുന്ന ഫീസാണ് നമ്മൾ എക്സിറ്റ് ലോഡെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ വേറൊരു കാര്യമുള്ളത്, നമുക്ക് പോസ് ഫെസിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് കുറച്ച് കാലത്തേക്ക് നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഫണ്ട് മാനേജറെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.